നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവർകളാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. പ്രണവമലയിലെ ഏകാക്ഷരി ഗണപതി അവതാരത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് പ്രണവമലയിൽ, പ്രണവമല എന്നാൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് ഈസ്റ്റ് കല്ലൂരിലാണ് പ്രണവമല. തിരുപേരമംഗലത്ത്, തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്നത് നാഗരാജാവാണ്. ഭഗവാന്റെ നിലവറയ്ക്കകത്ത് ഭക്തർക്ക് സ്വയമേവ ദ്രവ്യങ്ങൾ സമർപ്പണം നടത്താം. അതുകൂടാതെ ഇവിടെ ഭക്തൻ തന്നെ ഭക്തിയോടുകൂടി നൂറുംപാലും സമർപ്പിച്ച് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുമ്പോൾ ഈ നിവേദ്യങ്ങൾ സമർപ്പണം നടത്തുന്ന മഹനീയമായ പൂജാ സംവിധാനം. 18 എണ്ണവിളക്കൾ കൊളുത്താം, 18 നെയ്വിളക്കൾ കൊളുത്താം, കളമെഴുത്തും പാട്ടും നടത്തിയും ജീവിതം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പോൾ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വരുമ്പോൾ ആദ്യം തിരുപേരമംഗലത്തപ്പനെ വണങ്ങിയിട്ട് വേണം മഹാഗണപതിയെ വണങ്ങുവാനും മറ്റുള്ള ഗണപതി അവതാരങ്ങളെ വണങ്ങുവാനും. ഈ ഗണപതി അവതാരങ്ങളെ വണങ്ങി വരുമ്പോൾ അടുത്തായിട്ട് വരുന്നതാണ് ഏകാക്ഷരി ഗണപതി ഭാവം. അപ്പോൾ ഏകാക്ഷരി ഗണപതി ഭഗവാൻ എന്നാൽ വിദ്യയുടെ ദേവനാണ്. ഓർമ്മക്കുറവുള്ള കുട്ടികൾക്ക്, അപ്പം നിങ്ങൾക്ക് തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും എപ്പോഴും മറവി നേരിടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ, എപ്പോഴും മറന്നു പോകുന്നതുകൊണ്ട് വീട്ടിൽ കലഹമുണ്ടാകുന്നവർക്കാണെങ്കിൽ, എല്ലാവർക്കും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഏകാക്ഷരി ഗണപതി ഭാവം. അപ്പോൾ ഏകാക്ഷരി ഗണപതി പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മക്കുറവിന് ഏലസ് കൊടുക്കുന്നതെല്ലാം ഏകാക്ഷരി ഗണപതിയുടെയാണ്. അപ്പോൾ അവർക്കെല്ലാം കൃത്യമായിട്ട് ഏകാക്ഷരി ഗണപതിയുടെ മുമ്പിൽ തന്നെ ഗണപതി ഹോമം നടത്താം, വഴിപാടുകൾ ചെയ്യാം. ഒരു നിവൃത്തിയുമില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ ഏകാക്ഷരി ഗണപതി ഭഗവാന്റെ അടുത്ത്, ക്ഷേത്ര പൂജാരിയുടെ അടുത്ത് ഒരു നാളികേരം കൊടുത്താൽ അദ്ദേഹം അത് മന്ത്രപുണ്യത്തോടുകൂടി ഭഗവാന്റെ പീഠത്തിൽ ഉടച്ച് ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഭഗവാന്റെ മുമ്പിൽ ഒരു നാളികേരം എറിഞ്ഞുടയ്ക്കാം. ഭഗവാന്റെ അടുത്ത് നാളികേരം മുടക്കുന്നതിന് കല്ല് റെഡിയിലുണ്ട്. 11 നാളികേരം മുടക്കാം, 21 നാളികേരം മുടക്കാം, 51 നാളികേരം മുടക്കാം, 108 നാളികേരം മുടക്കാം, 1008 നാളികേരം മുടക്കാം. ഓരോ നാളികേരം മുടക്കുമ്പോഴും നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചുടച്ചാൽ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഭഗവാനെ എണ്ണാഭിഷേകം നടത്താം, ജലാഭിഷേകം നടത്താം, പാലഭിഷേകം നടത്താം, ഇളനീരഭിഷേകം നടത്താം, പനിനീരഭിഷേകം നടത്താം, തേനഭിഷേകം നടത്താം, ഭസ്മാഭിഷേകം നടത്താം, പൂക്കളഭിഷേകം നടത്താം, അങ്ങനെ ഏതൊരു അഭിഷേകവും നടത്താം. അതുകൂടാതെ 10 രൂപയുടെ അർച്ചന നടത്താം, ഭാഗ്യസൂക്ത അർച്ചന നടത്താം, ഐകമത്യ സൂക്ത അർച്ചന നടത്താം, ത്രിമധുര നിവേദ്യം നടത്താം. ത്രിമധുരം എന്നാൽ കദളിപ്പഴം, ശർക്കര, കൽക്കണ്ടം, മുന്തിരിത്തേൻ, 5 ചേർന്ന പഞ്ചാമൃതമാണ് ത്രിമധുരം. അതുകൂടാതെ അത്താഴ നിവേദ്യം നടത്താം. അത്താഴ നിവേദ്യം എന്നാൽ അവലു മലരി ശർക്കര, കൽക്കണ്ടം, മുന്തിരി, തേൻ, പഴം ചേർന്നതാണ് അത്താഴ നിവേദ്യം. അതുകൂടാതെ ഒറ്റയപ്പം നടത്താം, അവൽ നിവേദ്യം നടത്താം, മലർ നിവേദ്യം നടത്താം. ചെറിയ വഴിപാടിലൂടെ ജീവിതം നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് എത്താം. അതുകൂടാതെ സാധാ ഗണപതി ഹോമം നടത്താം. 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് ഭഗവാന് സമർപ്പണം നടത്താം. 21 ഗണപതി ഹോമം നടത്താം. 108 ഗണപതി ഹോമം നടത്താം. ഏതൊരു വഴിപാട് ചെയ്താലും അതിനെല്ലാം വളരെ വളരെ റിസൾട്ട് ലഭിക്കുന്ന ക്ഷേത്ര സമുച്ചയം തന്നെയാണ് പ്രണവമലയിൽ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വിദേശങ്ങളിലിരുന്നായാലും സ്വദേശങ്ങളിലിരുന്നായാലും അകലങ്ങളിലിരുന്നും നിങ്ങൾക്ക് ക്ഷേത്ര വഴിപാടുകളിലൂടെ നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുന്നതിന്, ഒരു മനുഷ്യൻ പോലും ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്രയും ക്ഷേത്ര സങ്കേതങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ക്ഷേത്ര സങ്കേതങ്ങളിൽ ചെറിയ വഴിപാടുകൾ ചെയ്യുമ്പോൾ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടിയിട്ട് ഇനിയുള്ള കാലമെല്ലാം നിങ്ങൾക്ക് പറയുന്ന വീഡിയോകൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കേട്ടാൽ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ ചെറിയ വഴിപാടിലൂടെ പിന്നീട് നമുക്ക് ഹോമങ്ങളിലേക്ക് വരുവാൻ സാധിക്കും. അതുകൂടാതെ ഭഗവാന് ദക്ഷിണ സമർപ്പിച്ച് ഒരു ദിവസത്തെ ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ പൂജയെടുക്കാം. 336 എണ്ണവിളക്കുകൾ കൊളുത്താം, 336 നെയ്വിളക്കുകൾ കൊളുത്താം. ഏതൊരു വഴിപാട് ചെയ്താലും അതിനെല്ലാം കൃത്യമായിട്ട് ഫലം ലഭിക്കുന്ന പുണ്യഭൂമിയാണ് പ്രണവമല എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുക. അതേപോലെ തന്നെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഇവരിലൂടെ കൺസൾട്ടേഷൻ എടുത്താൽ നിങ്ങളുടെ ദശാകാല വഴിപാടുകൾ കണ്ടെത്തി പ്രണവമലയിൽ തന്നെ നിങ്ങൾക്ക് വരാതെ തന്നെ വഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കും. ആ വഴിപാട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. അതുകൂടാതെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത്സേവയും നടത്തിത്തരുന്നു. ഒരു വർഷക്കാലത്തേക്ക് സമൃദ്ധിയോടുകൂടിയ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉയർച്ചയോടുകൂടിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന്, നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിൽ വളരെ സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ്
ഇവിടെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമം ഭാവസേവ നടത്തിത്തരുന്നത് 30,000 രൂപയുടെ പാക്കേജായിട്ട് പൂജാദ്രവ്യങ്ങളടക്കമാണ് ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത്. സ്ത്രീകൾ കേരളത്തിൽ പൂജ ചെയ്യുന്ന അപൂർവ കാഴ്ചകൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രണവം ഒരുക്കിയിരിക്കുന്നത്. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും മനസ്സിലാക്കുക. അതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലരും വിളിക്കുമ്പോൾ പറയുന്ന 8 വർഷമായി കൗമുദി ചാനലിൽ പ്രോഗ്രാം കണ്ടു, അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ കണ്ടു തുടങ്ങി, പക്ഷേ ഇപ്പോഴാണ് വിളിക്കണമെന്ന് തോന്നിയത്, അപ്പോൾ എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ ഇതൊന്നും അറിയില്ലായിരുന്നു, വിശ്വാസമില്ലായിരുന്നു. ഇങ്ങനെ ഏറ്റവും കൂടുതൽ പറയുന്നതെല്ലാം നവോത്ഥാന നായക ദൈവത്തിൻ്റെ സമുദായത്തിലുള്ള ആളുകളാണ്. അവരെയാണ് ഏറ്റവും കൂടുതൽ മണ്ടത്തരത്തിലൂടെ സഞ്ചരിപ്പിച്ച് ജ്യോതിഷമെന്നാൽ മണ്ടത്തരമാണ്, തട്ടിപ്പാണ്, അന്ധവിശ്വാസം എന്നെല്ലാം പറഞ്ഞ് താഴ്ത്തിക്കളയുന്നത്. അപ്പം നമ്മളറിയേണ്ടത് എന്താണ്? നമ്മൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയാണ് അടച്ചു കളയുന്നത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ദൈവമാകുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം, അങ്ങനെയെങ്കിൽ നമ്മുടെ മഹർഷീശ്വരന്മാർ അവർ എത്രയോ ദൈവങ്ങൾ ആകുമായിരുന്നു. അപ്പോൾ അറിയുക, ഒരിക്കലും നമ്മുടെ മഹർഷീശ്വരന്മാർ ഒരാളെയും ചതിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി അറിയണം. അതേപോലെ തന്നെ ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ മനുഷ്യരെയും തുല്യ പ്രാധാന്യത്തോടുകൂടി ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു ട്രസ്റ്റ് നമ്മൾ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജാതിക്കും മതത്തിനും അതീതമായി നിങ്ങൾ നിൽക്കുന്ന അതേ സമുദായത്തിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം, ചികിത്സാ സഹായം, വിവാഹത്തിന് സഹായം, ചികിത്സാ സഹായം, ഭവന നിർമ്മാണത്തിന് സഹായം, വിദേശങ്ങളിലായാലും സ്വദേശങ്ങളിലായാലും തൊഴിൽ ലഭിക്കുന്നതെല്ലാം ഒരു കൂട്ടായ്മ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രമായി ജീവിച്ചു തീർക്കുന്നതിന് അവരവരുടെ ആശയങ്ങളിലൂടെ തന്നെ പരസ്പര സഹായത്തോടുകൂടി എല്ലാ മനുഷ്യരും തുല്യതയോടുകൂടി ജീവിച്ചു തീർക്കുന്നതിനുള്ള സനാതന ധർമ്മ സംഘം എന്ന പേരിൽ ഒരു ട്രസ്റ്റ്, ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടാം. അതുകൂടാതെ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്ന പേരിൽ ടെലഗ്രാമിലൊരു ഗ്രൂപ്പുണ്ട്. അതിൽ നിങ്ങൾ പ്രവേശനം നേടിയാൽ അവിടുത്തെ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കും. പിന്നീടുള്ള കാലഘട്ടമെല്ലാം നല്ല രീതിയിൽ ജീവിതം ജീവിച്ചെടുക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടി എന്നുകൂടി മനസ്സിലാക്കുക. എൻ്റെ പേര് ശിവരാജൻ എന്നാണ്. ഞാൻ 13 ജില്ലയിൽനിന്നാണ്. ഒരു 2 വർഷത്തിന് മുൻപാണ് ഞാൻ സുഭാഷ് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതായത് സാറിൻ്റെ പ്രോഗ്രാം ഞാൻ യൂട്യൂബിൽ കൂടി കാണാനിടയായി. അന്നൊക്കെ ഞാൻ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് സാറിനെ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു. എനിക്ക് പൂജയ്ക്ക് ഡേറ്റ് കിട്ടി, പൂജ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൂജ ബുക്ക് ചെയ്തു. സാറിൻ്റെ അടുത്ത് ഞാൻ പൂജ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ ഒന്ന് മോചനം കിട്ടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രോബ്ലംസൊക്കെ തോന്നുമ്പോൾ ഞാൻ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യും, അവിടെ നിന്ന് തന്നെ സാറത് പരിഹരിച്ചു തരും. എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഒന്ന് പറയാനുണ്ട്, അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ബാധാദോഷങ്ങളോ ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം സാറ് കണ്ടുപിടിച്ചു തരും. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.